നമസ്കാരം. ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദ്രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഹെൽത്ത് ടോക്കിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ശ്രീ ഉത്രം തിരുനാൾ റോയൽ ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയോളജിസ്റ്റും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സി ഭരചന്ദ്രനാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, നമ്മൾ മുൻപത്തെ രണ്ട് എപ്പിസോഡുകളിലായിട്ട് ചർച്ച ചെയ്തത് ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിനെ പറ്റിയാണ്. ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു ഉണ്ടാകുന്ന ഒരു നെഞ്ചുവേദന അത് ഹൃദയാഘാതത്തിൻ്റെ ഒരു മുന്നോടിയാണോ അല്ലയോ എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഉള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് ചെസ്റ്റ് പെയിൻ ക്ലിനിക് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് പറയാമോ ഡോക്ടറെ? അതായത് ഇപ്പോൾ നെഞ്ചുവേദനയായിട്ട്, അതായത് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് സംശയത്തോടുകൂടി ഈ ആശുപത്രിയിൽ എത്തിയിരുന്നതിൽ ഒരു ഒരു 25% ആളുകൾക്ക് മാത്രമേ ശരിക്കും എന്തെങ്കിലും ശരിയായിട്ടുള്ള ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ഒരു 3-ൽ 1 പേർക്ക് മാത്രമേ വാസ്തവത്തിൽ ഒരു ശരിയായിട്ടുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയുള്ളൂ. ആ 3-ൽ 1 അതിലും ഒരു ഒരു കുറഞ്ഞ അളവ് ഒരു 40% പേർക്കോ അല്ലെങ്കിൽ 40% പേർക്കൊക്കെയാണ് വാസ്തവത്തിൽ ഈ ആൻജിയോപ്ലാസ്റ്റി കൊണ്ടും പിന്നെ ഈ പെട്ടെന്ന് കട്ടപിടിച്ച രക്തം അലിയിച്ച് കുഴലിനെ തുറന്നു വിടുന്ന ആ ചികിത്സ ഉണ്ടല്ലോ, ഫൈബ്രോലൈറ്റി അല്ലെങ്കിൽ ത്രോംബോലൈറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്, അതൊക്കെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്നതിൽ നെഞ്ചുവേദനയായിട്ട് വരുന്നതിൽ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് സംശയിച്ചു എന്ന സംശയത്തോടുകൂടി ആശുപത്രിയിൽ വരുന്നതിൽ ഒരു വളരെ കുറഞ്ഞ 10% പേർക്ക് മാത്രമേ ഇതൊക്കെ ഉണ്ടാകാറുള്ളൂ എങ്കിൽ തന്നെയും അതിൽ നല്ലൊരു 10% രോഗമില്ല എന്ന് വിചാരിച്ചിട്ട് വീട്ടിലോട്ട് പറഞ്ഞയക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ മാത്രമല്ല, അമേരിക്കയിലൊക്കെ ഇത് സംഭവിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ എറേഴ്സ്, അതായത് ഡോക്ടർമാർക്കും ആശുപത്രിയിലെ മറ്റ് ജീവനക്കാർക്കും തെറ്റുപറ്റിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനാണ് മെഡിക്കൽ എറേഴ്സ്. അത് മരുന്ന് കൊടുക്കുന്നതിനുള്ള തെറ്റാകാം, അതുപോലെ ഡയഗ്നോസ് ഉണ്ടാകുന്ന തെറ്റാകാം. ഇനി ഈ മെഡിക്കൽ എറേഴ്സ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഒരു വലിയ പ്രശ്നമാണ്. എല്ലാ രാജ്യത്തും, അമേരിക്ക ഉൾപ്പെടെ, ഇസ്രയേൽ ഉൾപ്പെടെ എല്ലാ രാജ്യത്തും പ്രശ്നമാണ്. അതിൽ ഒരു പ്രധാന ഒരു പ്രശ്നം ഇതാണ്, അതായത് സമയത്ത് ഈ ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിക്കാതെ പോയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മെഡിക്കൽ എററിൽ ഒരു നല്ലൊരു 10% അത് തന്നെയാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആശുപത്രിയിൽ രോഗി വരുമ്പോഴത്തേക്ക് നല്ല നെഞ്ചുവേദനയൊക്കെ ആയിട്ട് ആണ് വരുന്നത്. നല്ല, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ലക്ഷണമൊത്ത ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം ECG വേണ്ട വ്യതിയാനങ്ങൾ ശരിയായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള, അതായത് രോഗനിർണയത്തിന് സൗകര്യപ്രദമായ സഹായിക്കുന്ന രീതിയിലുള്ള ECG വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ലാതെ ECG വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ വരുന്ന രോഗികളുണ്ട്, ഹാർട്ട് അറ്റാക്കിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ വലിയൊരു അറ്റാക്കിൻ്റെ മുന്നോടിയായിട്ടുണ്ടാകുന്ന ചെറിയ അറ്റാക്കുകൾ. അതൊക്കെയാണ് പലപ്പോഴും ആദ്യത്തെ ECG എടുത്ത് നോക്കി ഒന്നുമില്ലാന്നും പറഞ്ഞിട്ട് പിന്നെ രോഗിയും വിചാരിക്കും ഇത് ഗ്യാസാണെന്ന്, ഡോക്ടറും വിചാരിക്കും ഗ്യാസാണെന്ന്, അവസാനം ഗ്യാസ് പോവുകയും ചെയ്യും. അപ്പോൾ അത് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചെസ്റ്റ് പെയിൻ ക്ലിനിക്ക്, അതാണ് അതിൻ്റെ പ്രസക്തി. ഡോക്ടർ, ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഇപ്പം ഒരു കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് നമുക്ക് മുൻപ് ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം നമുക്കൊരു ഒരു ഹാർട്ട് അറ്റാക്ക് പ്രതീക്ഷിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് അങ്ങനെയല്ല, വളരെ പ്രായം കുറഞ്ഞ ആളുകൾക്ക് വരെ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഏത് തരം രോഗികളാണ് ഈ ഒരു ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിൽ വരേണ്ടത്? ഇപ്പം മറ്റത് പ്രായം കൂടിയ ആളാണെന്ന് നെഞ്ചുവേദന വരുമ്പോഴത്തേക്കും എല്ലാവരും പറയും ഇതൊരു ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. പക്ഷേ പ്രായം കുറഞ്ഞവരാകുമ്പോഴത്തേക്കും വരാൻ സാധ്യതയില്ല, ഇത് മറ്റെന്തെങ്കിലും പ്രോബ്ലം ആണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. അപ്പം എങ്ങനെയുള്ള ആളുകളാണ് ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലേക്ക് വരേണ്ടത്? നല്ലൊരു ചോദ്യമാണ്. ഈ ഇപ്പോഴേ നമ്മൾ കൂടുതലായിട്ട് ചെറുപ്പക്കാരിൽ ഈ ഹൃദ്രോഗം കാണുന്നുണ്ട് എന്ന് വരിക്കലും ഇപ്പോഴും ഒട്ടുമുക്കാലും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് ഒരു 55 വയസ്സിന് മുകളിലാണ്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ. അപ്പോൾ 55 വയസ്സിന് മുകളിൽ വരുന്നവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അവർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും പ്രശ്നം, ഇപ്പോൾ ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ, പുകവലിക്കാരാണെന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ പിന്നെ ആ വീട്ടിൽ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് 55 വയസ്സിൽ 50 വയസ്സുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന നെഞ്ചിലുണ്ടാകുന്ന ഏത് അസ്വസ്ഥതയും നമ്മൾ സംശയദൃഷ്ടിയോടുകൂടി തന്നെ വീക്ഷിക്കണം.
പക്ഷേ അത് മാത്രം പോരാ, ഈ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഇത് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാരിൽ കൂടി വരുന്നതെന്ന് പറഞ്ഞാൽ അതും ഇപ്പോൾ ഇതുപോലെയുള്ള ഈ എന്ത് പറയുന്ന ഹൃദ്രോഗം വരാൻ ഉണ്ടാകുന്ന അപകട ഘടകങ്ങളായിട്ടുള്ള ഈ പുകവലിയും രക്തസമ്മർദ്ദവും പ്രമേഹവും അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. അല്ലാന്നുണ്ടെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞാൽ അതിന് താഴെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് വളരെ വിരളമാണ്. പക്ഷേ 20 വയസ്സിലും 22 വയസ്സിലും ഉണ്ടായി കണ്ടിട്ടുണ്ട്. അപ്പോൾ നെഞ്ച് വേദന ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ തന്നെയും പ്രായം കുറഞ്ഞവരായിരുന്നാൽ തന്നെയും നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ തന്നെയും ഇപ്പോൾ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മറ്റു തരത്തിലുള്ള നെഞ്ചുവേദനകളുണ്ടാകാം. അപ്പോൾ പ്രായം ഏതായാലും നെഞ്ചുവേദന അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആശുപത്രിയിൽ എത്തണം. അവിടെ ചെന്നിട്ട് കാഷ്വാലിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കുകൾ അങ്ങനെയുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ECG-യിലൊന്നും പ്രശ്നമില്ല, എക്സ്റേയിൽ പ്രശ്നമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലോട്ട് മാറ്റും. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിട്ടുള്ളവർ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പല ഈ ഹൃദ്രോഗം വരാൻ കാരണമാകുന്ന അപകട ഘടകങ്ങൾ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ, അതൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അതിനെ ബഹുമാനിച്ചേ പറ്റുള്ളൂ. ചെറിയ അസ്വസ്ഥതകൾ പോലും. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ അതിലേക്ക്. ഹലോ 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 ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ ജാസ്മിൻ, കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ മാഡം. ഡോക്ടർ, എന്റെ ഹസ്ബൻഡിന് 2 വർഷമായി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട്. ഇപ്പൊ പിന്നെ 2 വശത്തായിട്ടും ഇടതുവശത്തും വലതുവശത്തും 2 ഭാഗത്തായിട്ടും നീർക്കെട്ട് പോലെ, ഉള്ളില് നീർക്കെട്ട് പോലെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കാം? നീർക്കെട്ട് പോലെയുള്ള അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയാമോ? ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മള് പിന്നെ പുറമെ നമുക്ക് തടകി നോക്കുമ്പം നീർക്കെട്ട് പോലെ ഉണ്ടാകുന്നു തോന്നുന്നതായിട്ട്, വേദന പോലെയും അവിടെയാണോ? വശത്താണ്. അല്ലാതെ എന്തൊക്കെ എന്തൊക്കെ മരുന്നുകളാ കഴിക്കുന്നത്? പിന്നെ ഇപ്പൊ 3 ഫേസ് മരുന്നുകളുണ്ട്. അത് ഏതൊക്കെയാ? കൊളസ്ട്രോളിന്റെ മരുന്നുണ്ട്. ശരി. പിന്നെ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ മൂത്രം അല്ലാതെ ഈ ഡിജോക്സിൻ എന്ന് പറഞ്ഞ ഗുളികയോ അല്ലെങ്കിൽ ഈ മൂത്രം കൂടുതൽ പോകുന്നതിനുള്ള മരുന്നുകളോ അങ്ങനെ വല്ലതും കഴിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ ഈ വേദനയും അതിനോടുകൂടി കല്ലിപ്പും ഉണ്ടോ? എന്താണ് അതേതായാലും തീർച്ചയായിട്ടും അത് ഈ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് വന്നായോ അല്ലെങ്കിൽ ഹൃദയമായിട്ട് ഏതെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകുന്ന പിന്നെ വേദനയല്ല തീർച്ചയായിട്ടും. അത് നിങ്ങളൊരു ഫിസിഷ്യനെ കാണിച്ചിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കുക, മനസ്സിലായി? അത് എനിക്ക് തോന്നുന്നു വെറും മസ്കുലോ സ്കെലിറ്റൽ എന്ന് പറയും, അതായത് നമ്മുടെ ശരീരത്തിലെ ഈ മാംസപേശിയിൽ നിന്നും എല്ലുകളിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടൊക്കെ ആകാം. അത് ഏതായാലും ഒരു ഡോക്ടർ കാണിച്ച് കണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ശരിയായിട്ട് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അതേതായാലും തീർച്ചയായിട്ടും ഒരു ഫിസിഷ്യൻ നന്നായിട്ട് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഡോക്ടർ മധു ശ്രീധരൻ പറഞ്ഞ പോലെ എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റും അത് ഹാർട്ട് അറ്റാക്കുമായിട്ടോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ആയിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല തീർച്ചയായിട്ടും. കേട്ടോ, താങ്ക് യു മാം, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഇപ്പം നമ്മൾ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിൽ ഏത് തരം രോഗികളാണ് വരേണ്ടതെന്ന് പറഞ്ഞു? അതെ, അതായത് പെട്ടെന്നുണ്ടാകുന്ന ഈ വിഷമങ്ങൾ, നെഞ്ചുവേദനയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടോ, നെഞ്ചിലൊരു ഭാരം ഇരിക്കുന്ന പോലുള്ള ഒരു പ്രതീതിയോ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുന്ന അങ്ങനെ പെട്ടെന്നുണ്ടാകുന്നവരാണ് വരേണ്ടത്. അല്ലാതെ
കുറച്ച് ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നാളുകളായിട്ടുള്ള വേദന ഉള്ളവരൊന്നും അങ്ങനെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യമില്ല. അവർ ചെയ്യേണ്ടത് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് എന്താണെന്ന് നോക്കി വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പരിശോധിച്ച് ശരിയായിട്ട് ചികിത്സിക്കുക. അല്ലാതെ അവരാരും വരേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ് നമ്മൾ, പ്രത്യേകിച്ചും വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ശ്വാസം മുട്ടലുണ്ടാവുകയാണ്, അതോടൊപ്പം വേർപ്പുണ്ടാവുകയാണ്, നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അത് ഗ്യാസാണ്, അതിനെയൊന്നും നമ്മൾ അവഗണിക്കരുത്. തീർച്ചയായിട്ടും ഒരു നല്ല ആശുപത്രിയിലെ കാഷ്വാലിറ്റി പോവുക, ആ ആശുപത്രിയിൽ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കുണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ നേരിട്ട് ഹാജരാവുക, അതാണ് ചെയ്യേണ്ടത്. ഡോക്ടറിന്, ഈ ഒരു ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിൽ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ലക്ഷണമൊത്ത അറ്റാക്ക് ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇ സി ജിയിലൊന്നും വ്യത്യാസമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, പിന്നെ ചെറിയ രീതിയിലുള്ള അറ്റാക്ക് ആണെങ്കിലും പണ്ടൊക്കെ വാസം പറഞ്ഞാൽ വളരെ വിഷമമുണ്ടായിരുന്നു അത് കണ്ടുപിടിക്കാനായിട്ട്. പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ശരിയായ ചികിത്സ കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഒരു പ്രത്യേകതരം ഒരു ടെസ്റ്റുണ്ട്, അതിന് ട്രോപ്പോണിൻ ടെസ്റ്റ് എന്ന് പറയും. അതായത് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ ഈ രക്തക്കുഴൽ, ഹൃദയ മാംസപേശിക്ക് ശുദ്ധരക്തം കൊടുക്കുന്ന ആ രക്തക്കുഴലിൽ അതിനകത്തുള്ള ഈ അതുരോമ എന്ന് പറയുന്ന ആ തടസ്സം ഉണ്ടാക്കുന്ന ആ പ്ലാക്ക് പൊട്ടി ആ രക്ത തടസ്സം താൽക്കാലികമായിട്ടെങ്കിലും പൂർണ്ണമാകുമ്പോഴായിരിക്കും ഇതുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ വളരെ ചെറിയ സമയത്തേക്ക് ഇങ്ങനെ ഉണ്ടായാൽ തന്നെയും ഈ ഹൃദയ മാംസപേശിക്ക് ചെറിയ രീതിയിൽ പിന്നെ എന്ത് പറയാൻ ക്ഷതം സംഭവിക്കും, ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ. അങ്ങനെ ക്ഷതം സംഭവിക്കുമ്പോഴത്തേക്ക് ഈ രക്തത്തിലെ ഈ ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ഈ ഇത് പ്രോട്ടീൻ കൂടും. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും ഒരു ചെറിയ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ പോസിറ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇങ്ങനെ ഒരു അറ്റാക്ക്, ഈ രീതിയിലുള്ള ഒരു അറ്റാക്ക്, ഹൃദ്രോഗം ഇല്ല എന്നല്ല അർത്ഥം, ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നിട്ടില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാം. അപ്പോൾ ആ ട്രോപ്പോണിൻ ടെസ്റ്റാണ് ഏറ്റവും പ്രധാനം. ആ ട്രോപ്പോണിൻ ടെസ്റ്റ് ഇപ്പം പേഷ്യൻ്റ് വന്ന ഉടനെ, രോഗി വന്ന ഉടനെ ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആകാനും ഈ ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട്, ക്ഷതം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇത് പോസിറ്റീവ് ആകാനും കുറച്ച് സമയമെടുക്കും. ഒരു 6-8 മണിക്കൂർ എടുക്കും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വരാം. പക്ഷെ 4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കുറച്ച് വ്യത്യാസം തീർച്ചയായിട്ടും നമുക്ക് രോഗം നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം അതിലുണ്ടായിരിക്കും. അപ്പോൾ വന്ന ഉടനെ ചെയ്യുകയും ഈ വേദന അനുഭവപ്പെട്ടിട്ട് അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് രോഗനിർണയത്തിന് അനുകൂലമായ രീതിയിൽ ഉയർന്നു കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഒരു ചെറിയ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ രോഗിയെ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുന്നു. രോഗിയെ ഇൻപേഷ്യൻ്റായിട്ട് രോഗിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നില്ല, അതേസമയം വീട്ടിലോട്ട് പറഞ്ഞയക്കുന്നുമില്ല. ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐ സിയിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ വാർഡിലോട്ട് മാറ്റാം, വേണ്ട ചികിത്സ തക്ക സമയത്തിന് കൊടുക്കാം. പക്ഷേ ആവശ്യമില്ലാതെ ഈ ആശുപത്രിയിലുള്ള അഡ്മിഷനും അതോടനുബന്ധിച്ചിട്ടുള്ള ചിലവേറിയ ടെസ്റ്റുകളും മറ്റൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതാണ് എൻ്റെ കാര്യം. നമുക്കൊരു കോൾ ഉണ്ടാവും. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം, എവിടെ നിന്നാണ് മാഡം? ഞാൻ ട്രിവാൻഡ്രത്തിൽ ശ്രീകാര്യത്തിനാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പിന്നെ 51 വയസ്സുണ്ട്. ഈ രാത്രി ആഹാരം കഴിച്ചതിന് ശേഷം എപ്പോഴും നെഞ്ചേരിച്ചിലുണ്ടാവാറുണ്ട്. ആഹാരം കൂടുതൽ കഴിക്കുന്നുണ്ടാവും. ആഹാരം കഴിച്ചിട്ട് ഈ നെഞ്ചേരിച്ചില് വന്നു കഴിഞ്ഞാൽ എത്ര സമയം നിൽക്കും? അത് ആഹാരം കഴിച്ച എത്ര സമയം കഴിഞ്ഞിട്ടാണ് നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്നത്? അപ്പോ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല, അതിന് ഹാർട്ടുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, അത് പിന്നെ നമ്മുടെ വയറിനകത്ത്, അത് ആമാശയത്തിനകത്തുള്ള ആ ആസിഡ് മുകളിലോട്ട് തികട്ടി വന്നിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഈ നെഞ്ചിരിച്ചിൽ. അതിന് കാരണം ഈ നമ്മുടെ ആമാശയത്തിലോട്ട് ആഹാരം എത്തിക്കുന്നത് അന്നനാളമാണ്.
യൂസഫാഗസ് എന്ന് പറയുന്ന അന്നനാളമാണ്. അപ്പോൾ ഈ അന്നനാളവും ആമാശയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലത്ത് ഈ ആമാശയത്തിൽ പോയ ആഹാരവും ആമാശയത്തിൽ ഉണ്ടാകുന്ന ആസനമൊന്നും മുകളിലോട്ട് വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സ്പിങ്ക്ടർ അല്ലെങ്കിൽ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അത് ചില ആളുകൾക്ക് പ്രത്യേകിച്ചും വണ്ണക്കൂടുതലുള്ളവർക്കൊക്കെ ഇത് ആഹാരം കഴിഞ്ഞിട്ട് മലർന്നു കിടന്നു കഴിഞ്ഞാൽ ഈ ആസിഡ് തികട്ടി ആഹാരത്തോടൊപ്പം തികട്ടി മുകളിലോട്ട് വരുമ്പോഴാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ചെയ്യേണ്ടത് നിങ്ങൾ നല്ലൊരു ഫിസിഷ്യനോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനോ കണ്ടിട്ട് വേണ്ട പരിശോധനകളൊക്കെ നടത്തിയിട്ട് അതിനുള്ള ചികിത്സകൾ ചെയ്യുക എന്നുള്ളതാണ്. അതുവരെ അങ്ങനെ ഒരു ഡോക്ടർ കാണുന്നവരെ ഒരു ചെറിയ കാര്യം ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കിടക്കരുത്. ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. മാത്രമല്ല ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കട്ടിലിൻ്റെ തല വശം തലയ്ക്കൽ തലയണ കൊണ്ട് മാത്രം പൊക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴുത്തിന് വേദനയുണ്ടാകും. അതുകൊണ്ട് ആ കട്ടിലിൻ്റെ രണ്ട് കാലും രണ്ട് കട്ട വെച്ചിട്ടൊന്ന് പൊക്കി വയ്ക്കുക. അപ്പോൾ അതിങ്ങനെ പൊങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തെകട്ടി വരുന്നതിനുള്ള സാധ്യത കുറച്ചൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അത് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണുക. ഓക്കെ, താങ്ക് യു മാം, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഇപ്പോൾ നമ്മളിപ്പം ട്രോപ്പോണിൻ ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ട്രോപ്പോണിൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ രോഗിക്ക് ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാം? ഇല്ല, ഇല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കോറോണറി ഹൃദ്രോഗം രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന്, അത് ആ ബ്ലോക്ക് അവിടെ ഉണ്ട്, ആ ബ്ലോക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളതിന് അനുസൃതമായിട്ട് നമ്മൾ ആയാസപ്പെടുമ്പം നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും, നെഞ്ചുവേദന ഉണ്ടാകാം. അതിനാണ് ഈ ആഞ്ചന പെക്ടോറിസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സ്റ്റേബിൾ, അതായത് വേറെ പ്രശ്നങ്ങളില്ല, വളരെ സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു പിന്നെ കാറ്റഗറി. മറ്റേ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഈ തടസ്സം ഉണ്ടാക്കുന്ന പ്ലാക്ക് പൊട്ടിയിട്ട് അതിനകത്തെ കോശങ്ങളും കൊളസ്ട്രോളും എല്ലാം കൂടെ രക്തമായിട്ട് പിന്നെ കലർന്ന് രക്തം കട്ട പിടിച്ചിട്ട് നേരത്തെ ഉണ്ടായിരുന്ന തടസ്സം പെട്ടെന്ന് കൂടി ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഈ മാംസപേശിക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനെയാണ് എന്താണ് പറയുക, അക്യൂട്ട് കോറോണറി സിൻഡ്രോം. അതാണ് ഈ ഹാർട്ട് അറ്റാക്ക്. അത് ഇതിനെ പല രീതിയിലുണ്ട്. വലിയ അറ്റാക്കുണ്ട്, അതിനെ സ്റ്റെമി എന്ന് പറയും. ചെറിയ ഈ ഉണ്ടായ ബ്ലോക്ക് വലിയൊരു കുഴലുണ്ടായിട്ട് അതങ്ങ് പെട്ടെന്ന് മാറാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെയാണ് ഈ സ്റ്റെമി എന്ന് പറഞ്ഞാൽ വലിയ അറ്റാക്ക് ഉണ്ടാകുന്നത്. എന്നാൽ അത് ചെറിയ കുഴലുണ്ടാവുകയോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് മാറിപ്പോയോ ഒക്കെ ചെയ്യുന്നതാണ് ചെറിയ അറ്റാക്ക്. പിന്നെ ഈ വലിയ അറ്റാക്കിനെ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് താൽക്കാലികമായിട്ട് വളരെ നൈമിഷികമായിട്ട് ഈ തടസ്സം ഉണ്ടായിട്ട് പിന്നെ ഈ തടസ്സം ഉണ്ടാക്കിയ ആ കട്ടപിടിച്ച രക്തം അലിഞ്ഞു പോകുന്ന അവസ്ഥ, അതിന് അൺസ്റ്റബിൾ ആഞ്ചിയെന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഈ ഈ ഈ രോഗാവസ്ഥയെ കണ്ടുപിടിക്കുന്നതിനാണ് ഈ ട്രോപ്പോണിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മാംസപേശിക്ക് ചെറുതായിട്ടെങ്കിലും ക്ഷതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ, ഈ ഉണ്ടായ തടസ്സം ക്ഷതം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് പിന്നെ പോസിറ്റീവ് ആവുള്ളൂ. ഇതുപോലെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഈ രക്തതടസ്സം ഉണ്ടാക്കുന്ന പ്ലാക്ക് നല്ല രീതിയിൽ തന്നെ ചിലപ്പോൾ അവിടെ ഉണ്ടായേക്കാം. അത് പിന്നെ എന്താ താൽക്കാലികമായിട്ട് അതിൻ്റെ തടസ്സം കൂടുന്ന രീതിയിൽ രക്തം കട്ട പിടിച്ചിട്ട് ഉണ്ടാകാം, പക്ഷെ ക്ഷതം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അതിനെ അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അതും ഒരു എന്താ പറയുന്ന ഒരു അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, പെട്ടെന്നുണ്ടായ ഒരു കുഴപ്പമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അങ്ങനെയുള്ളവർക്കും ശരിയായിട്ടുള്ള ചികിത്സ, പെട്ടെന്നുള്ള ചികിത്സ, ആൻജിയോഗ്രാമൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നിരിക്കും. അപ്പോൾ ട്രോപ്പോണിൻ നെഗറ്റീവ് ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമുള്ള ഹാർട്ട് അറ്റാക്ക് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ അടുത്ത ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം മാരകമായിട്ട് ഒരു വലിയ അറ്റാക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രശ്നം അവർക്കില്ല. അപ്പോൾ അവർക്ക് നമ്മൾ എടുത്തു കാടി ഉടനെ ആഞ്ചിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ നമുക്ക് വേണ്ട പരിശോധനകൾക്ക് വിധേയരാക്കാം. ഇപ്പോൾ ഒരു ഒരു ട്രെഡ്മിൽ ടെസ്റ്റ്, നിരന്തരമായിട്ട് നെഞ്ചുവേദന ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു ട്രെഡ്മിൽ ടെസ്റ്റ് അപ്പോൾ തന്നെ ചെയ്തു നോക്കാം. അപ്പോൾ ആ ട്രെഡ്മിൽ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ആൻജിയോഗ്രാഫിയൊക്കെ ചെയ്താൽ മതി. പോസിറ്റീവ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ അതനുസരിച്ചുള്ള ചികിത്സ ചെയ്യാം. ഹലോ, 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 ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, പറഞ്ഞോളൂ സർ. എന്റെ പേര് ഷംസുദ്ദീൻ എന്നാണ്. എവിടുന്നാണ് സർ? കൊണ്ടോട്ടി നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിക്കാം മിസ്റ്റർ ഷം. ആ ചോദിക്കാം. എനിക്ക് നെഞ്ഞിനുള്ളിൽ എന്നൊരു അസ്വസ്ഥത. ആഹാ.
ആ കേൾക്കുന്നു, ചോദിക്കാം മിസ്റ്റർ ഷംസുദ്ദീൻ. ശരി, അത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? വെറുതെ ഇരിക്കുമ്പോഴാണോ, എന്തെങ്കിലും ചെയ്യുമ്പോഴാണോ, ഭക്ഷണം കഴിച്ചിട്ടാണോ, എപ്പോഴാണ് ഉണ്ടാവുന്നത്? അങ്ങനെ ഒരു തുമ്മലാണ് വന്നു കഴിഞ്ഞ ശേഷമാണ് ഇത് അസ്വസ്ഥത തുടങ്ങുന്നത്. അതെ, അത് എത്ര നേരം ഉണ്ടാവും? കൊറേ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നിൽക്കുമോ? ശരി, അപ്പോ അതെന്തായാലും തീർച്ചയായിട്ടും അത് ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നേ ഇല്ല കേട്ടോ. അപ്പൊ ആദ്യമേ തന്നെ ആ വിഷമം അങ്ങ് മാറ്റിവെക്കാം, ഇത് ഹാർട്ടിൽ നിന്ന് വരുന്നതല്ല. കാരണം ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ സമയം നിൽക്കുന്ന ഇത് ചിലപ്പം അത് ഒരു അറ്റാക്ക് ആയിരിക്കാം. അത് അറ്റാക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോഴേ തന്നെ അതിന്റെ വിവരം അറിഞ്ഞേനെ. അപ്പൊ അത് അറ്റാക്കല്ല. അപ്പൊ ഇത് കൂടെ കൂടെ അപ്പൊ ഇങ്ങനെ കൂടെ കൂടെ വരുന്നതാണെങ്കിൽ പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് തടസ്സം കൊണ്ട് ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ട് വരികയാണെങ്കിൽ നമ്മളെന്തെങ്കിലും ദേഹമൊക്കെ ഇളകി നമ്മൾ ആയാസപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വരും, അത് വിഷമിക്കും അങ്ങ് പോവും, അത് അരമണിക്കൂറിൽ കൂടുതൽ നിൽക്കാറില്ല. അപ്പോൾ ഇങ്ങനെ മണിക്കൂറുകളോളം നിൽക്കുന്ന ഈ പ്രശ്നം മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന ആസിഡ് കൂടിയിട്ടോ അവിടെ എന്തെങ്കിലും അൾസർ ഈ വ്രണമൊക്കെ ഉണ്ടായിട്ട് ഈ പെപ്റ്റിക് അൾസറിനൊക്കെ പറയും, അങ്ങനെയുള്ള എന്തെങ്കിലും ആമാശയം ായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖമായിരിക്കും. താങ്കളൊരു നല്ലൊരു ഫിസിഷ്യനെ കണ്ടിട്ട് വേണ്ട ടെസ്റ്റുകളിലൊക്കെ ചെയ്തിട്ട് ശരിയായ ചികിത്സ നേടുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക്സ്. ഡോക്ടർ, ഈ നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അടുത്തത്? നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇങ്ങനെ രക്തക്കുഴലിൽ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ഹൃദ്രോഗം ഈ രോഗിക്കില്ല എന്ന് പറയാൻ പറ്റും. എന്നിട്ട് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ട് ഇപ്പം പലർക്കും ഇതുപോലെയുള്ള ഈ അസിഡിറ്റിയൊക്കെ കൊണ്ട് ഇതുപോലെ വരാം, നെഞ്ചിൽ വിഷമങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ശരിയായിട്ടുള്ള രോഗം നിർണയിച്ചിട്ട്, കാരണം ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് അല്ലാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഹൃദ്രോഗം അല്ലാന്ന് വെച്ചിട്ട് ആ രോഗിക്കുണ്ടാകുന്ന നെഞ്ചുവേദന പിന്നെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞയക്കാം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊന്നുമില്ല, നെഗറ്റീവ്, വീട്ടിൽ പോയിക്കോളാം പറയും. പക്ഷേ അത് പോരാ, വേറെ എന്തെങ്കിലും കാരണം കാണും. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നമ്മളല്ല നേരിട്ട് ചികിത്സിക്കേണ്ടതെങ്കിൽ അത് ആരാ ചികിത്സിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ വേറെന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ആ രോഗി അങ്ങോട്ട് പറഞ്ഞേക്കാം. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെഡ്മിൽ ടെസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഈ ഇപ്പോൾ ട്രോപോണിൻ നെഗറ്റീവ് ആണ്, ട്രെഡ്മിൽ ടെസ്റ്റ് ഒന്നും ചെയ്യാനും പറ്റുകയില്ല. അപ്പോൾ പ്രത്യേകിച്ചും ചില വിഭാഗക്കാർക്ക് ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് മാത്രമല്ല, പറ്റുകയില്ല എന്ന് മാത്രമല്ല, ചെയ്താൽ തന്നെ ചിലപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഒരു ഇത് ഒരു മറുപടി കിട്ടിയെന്നിരിക്കുകയില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, പ്രായം കൂടിയവർക്ക്, ചിലപ്പോൾ ചില ഡയബറ്റീസുകാർക്ക്, പിന്നെ കാരണം ഇവർക്കൊക്കെ നേരത്തെ തന്നെ ഈ സിജിയിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ മുട്ടുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, നടക്കാനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ടെസ്റ്റ് വഴി ഇത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതിന് വേറെ ചില ടെസ്റ്റുകളുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം ഈ പെർഫ്യൂഷൻ ടെസ്റ്റിനൊക്കെ പറയും, ഈ എന്താ പറഞ്ഞാൽ റേഡിയോ ഐസോട്ടോപ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ള താലിയും പെർഫ്യൂഷൻ ടെസ്റ്റിനൊക്കെ പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട പല ടെസ്റ്റുകളുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഈ ഇങ്ങനെ വരുന്ന രോഗികൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ചെയ്ത് ഇതൊന്നും അല്ലാന്ന് നമുക്ക് രോഗം ഇല്ലാന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ടെസ്റ്റുകളല്ല. കാരണം അതിന് അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്, എല്ലായിടത്തും അത് ലഭ്യവുമല്ല. അപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ ഒരു പുതിയ ഒരു കാര്യം വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട ആൻജിയോഗ്രാഫിയാണ്. അപ്പോൾ ട്രെഡ്മിൽ ടെസ്റ്റിന് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തിട്ടും നമുക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടുന്നില്ല എന്ന് വരികിൽ, അതേസമയം ഹൃദ്രോഗം ഇല്ലയെന്ന് നമുക്കിട്ട് ഉറപ്പിച്ച് പറയാനും പറ്റുകയില്ല, അങ്ങനെയുള്ള അവസരങ്ങളിൽ പിന്നെ അതൊരു ഡെഫിനിറ്റായിട്ട് നമുക്ക് ഒരു ഒരു യാതൊരു സംശയമില്ലാതെ പറയണമെന്നുണ്ടെങ്കിൽ ആൻജിയോഗ്രാഫി മാത്രമേ ഉള്ളൂ മാർഗം. പക്ഷേ ആൻജിയോഗ്രാഫി എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം പലർക്കും അത് ചെയ്യാൻ വിഷമമുണ്ടായിരിക്കും. കാരണം ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴൽ, കത്തീറ്റർ എന്ന് പറഞ്ഞൊരു കുഴൽ നമ്മുടെ രക്തക്കുഴലിൽ കൂടെ കടത്തി ഹൃദയത്തിൻ്റെ ആ രക്തക്കുഴലിൽ കടത്തി വെച്ചിട്ട് ഈ കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡൈ എന്ന് പറയുന്ന സാധനം പിന്നെ ഇഞ്ചക്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു പ്രത്യേക സംവിധാനം കത്തീറ്റർ ലാബിൽ ചെയ്യുന്നൊരു കാര്യമാണ്.
അപ്പോൾ അത് ഈ ഹൃദയത്തിലേക്ക് ഇതൊക്കെ കടത്തിവിടുന്നതിനും അതിനോടൊക്കെ ചിലർക്കൊക്കെ താല്പര്യക്കുറവുണ്ടായിരുന്നിരിക്കാം. പിന്നെ മാത്രമല്ല, അതിപ്പോൾ വളരെ ലളിതമായിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് താരതമ്യേന വളരെ വളരെ പിന്നെ സുരക്ഷിതമായിട്ട് ചെയ്യാനൊരു ടെസ്റ്റാണ് എങ്കിൽ തന്നെയും ഇങ്ങനെ കടത്തിവിടുന്നതിനൊക്കെ അതിനൊക്കെ ഒരു ഒരു ചെറിയ രീതിയിൽ വളരെ 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 വിരളമായിട്ടാണെങ്കിലും വളരെ 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 വിരളമായിട്ടാണെങ്കിലും ചില അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോഴാണ് പുതിയൊരു ഒരു ഒരു എന്താണ് പറയുക, രോഗനിർണയ പിന്നെ സാധ്യത തെളിഞ്ഞു വന്നിട്ടുള്ളത് ഈ സി ടി സ്കാൻ വഴിയാണ്. അപ്പോൾ ഈ സി ടി സ്കാൻ വഴി പുതിയ തരം സി ടി സ്കാൻ, അതിന് 64 സി ടി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയിട്ട് ഇപ്പോൾ 128 സ്ലൈസ് സി ടി വരും. അത് പെട്ടെന്ന് ഈ പടം എടുക്കാൻ കഴിയുന്നതുകൊണ്ട് ഹൃദയം പിന്നെ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തമായ രീതിയിൽ ഈ കുഴലുകളെക്കുറിച്ച് നമുക്ക് പഠനം നടത്താനും അതിൻ്റെ പടം ഈ ആൻജിയോഗ്രാഫി പണ്ട് എടുക്കുന്ന ആൻജിയോഗ്രാഫി പോലത്തെ തന്നെ പിന്നെ ചിത്രങ്ങൾ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളുടെ ചിത്രങ്ങൾ ഈ സി ടി സ്കാൻ വഴി എടുക്കാൻ പറ്റും. അതിനാണ് സി ടി കൊറോണറി ആൻജിയോഗ്രാഫി. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഏതാനും നിമിഷങ്ങൾ കൊണ്ട് വളരെ ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെയും പ്രശ്നം അതും എല്ലാ ആശുപത്രികളിലും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അതുണ്ടെങ്കിൽ അതിൻ്റെ അത് വളരെ ലളിതമാണ്. സാധാരണ കുത്തിവെക്കുന്ന പോലെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആശുപത്രിയിൽ കിടക്കേണ്ട, ഏതാനും നിമിഷങ്ങൾക്കകം ഇത് ചെയ്തിട്ട് ഒരു ഒരു ഡയഗ്നോസിസിൽ എത്തിയിട്ട് വീട്ടിൽ പോകാനും സാധിക്കും. അത് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും അത് വളരെ എന്ന് പറയുന്ന കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഡോക്ടർ, എന്നാലും നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഇന്ന് പറഞ്ഞ കണക്കിന് ഒരു ചെസ്റ്റ് പെയിൻ ക്ലിനിക്കും അല്ലെങ്കിൽ ഒരു 128 സ്ലൈസ് സി ടി ഫെസിലിറ്റിയൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനും അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഹെൽത്ത് ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.